പവേർഡ് ബൈ മെറി ബോയ് ഐസ്ക്രീം ആൻഡ് ഡ്യൂട്ടൻ എൽ ഇ ഡി. ഇന്നത്തെ വളരെ പ്രണയാർദ്രമായ ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഞാനും ഒരു പൂ തന്നുകൊണ്ട് ആരംഭിക്കുകയാണ്. ഒരു റെഡ് റോസ്, റെഡ് ഫ്ലവർ അങ്ങോട്ട് ഇങ്ങനെ എറിഞ്ഞെടുത്തിരിക്കുന്നത്. ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവർക്കും. എന്റെ വാലന്റൈൻസ് ഡേ ആശംസകൾ. ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ഏറ്റവും, അതേ മനുഷ്യർക്ക് ഇത് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുന്നോ അന്ന് നമുക്ക് നമ്മളെ ജഡാനരകൾ ബാധിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചെറുപ്പം, യുവത്വം, അതിനി എത്ര വയസ്സായാലും ചില കാര്യങ്ങളോട്, അല്ലെങ്കിൽ ചില പാട്ടിനോട്, ചില സ്ഥലങ്ങളോട്, ചില വ്യക്തികളോട്, ചില കാര്യങ്ങളോടൊക്കെ നമുക്ക് പ്രണയം തോന്നാം. അല്ലാണ്ട് ഒരു വ്യക്തിയെ മാത്രം സ്നേഹിക്കണമെന്നല്ല, നമ്മുടെ ഉള്ളിൽ ആ ഒരു ഒരു പവർ ഉള്ളിടത്തോളം ഒരു പക്ഷെ നമ്മൾ എപ്പോഴും നല്ല യങ് ആയിട്ടും നല്ല ചെറു ചെറുക്കോടും ഭയങ്കര ആക്റ്റീവായിട്ടും നല്ല ജീവിതത്തെ തന്നെ ഭയങ്കരമായ സ്പിരിറ്റിലെടുക്കും. അപ്പോൾ ഇന്ന് ഞാൻ വിളിക്കാൻ പോകുന്നത് ഇപ്പം റീസെൻ്റ്ലി മാരീഡ് ആയിട്ടുള്ള, ഇപ്പം കല്യാണം കഴിഞ്ഞ് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന നായകന്മാരിൽ ഒരാൾ കൂടിയായ ഹേമന്ത് ആണ് വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ഹേമന്ത് ആൻഡ് ഹേമന്തിന്റെ സ്വന്തം സുന്ദരിക്കുട്ടി ഡോക്ടർ നിലീന. നിങ്ങൾ ഇങ്ങനെ നിർത്തോ, സാധാരണ രണ്ടുപേരും ഞാൻ അതിന് നടുക്കുന്നുള്ള സംസാരിച്ച പക്ഷേ പക്ഷെ നിങ്ങളെ പിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ആദ്യം തന്നെ ഹേമന്ത് ഇങ്ങനെ പാറി പറന്ന് ഇങ്ങനെ നടക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു. എങ്ങോട്ടാണ് നിങ്ങളുടെ യാത്രകള്, നിങ്ങളുടെ വിശേഷങ്ങള്, നിങ്ങൾ എങ്ങനെ കല്യാണം കഴിച്ചു, എവിടെ വെച്ചായിരുന്നു കണ്ടു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കുന്നതിന് മുൻപോട്ട് ഹേമന്തിനോട് ഒറ്റ കാര്യം മാത്രം എനിക്കൊരു പാട്ടിലൂടെ സംസാരിക്കാനുണ്ട്. ഡോക്ടർ ലവ് എന്ന ചിത്രത്തിൽ ഹേമന്തിന്റെ തന്നെ ഒരു സിനിമയാണ്. ഹേമന്ത് ഭാവന ചാക്കോച്ചനൊക്കെ അഭിനയിച്ച് വളരെ ഹിറ്റായിട്ട് സിനിമയിൽ ഒരു പാട്ടാണ് പാടിയിരിക്കുന്നത്. വാലന്റൈൻസ് ഡേക്ക് മാത്രം, വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് നമ്മളൊരു പ്രണയത്തിന്റെ ദിവസമായിട്ട് ഫെബ്രുവരി 14 ഭാഗ്യം കൊണ്ട് നമ്മുടെ ഇന്ന് കറക്റ്റ് ആയിട്ട് വാലന്റൈൻസ് ഡേ വരാനും അതിന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എത്താനും ഈ ഫെബ്രുവരി 14 തന്നെ ആയിരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സംഭവ വികാസങ്ങൾ ഒരുക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ആരോ പറഞ്ഞൊരു കിംവദന്തിയാണ്, ശരിയാണോ അല്ലയോ? മനസ്സ് തുറന്ന് സംസാരിച്ചോളൂ. എങ്ങനെ ശരിയാണ്? കാരണം ഇത്രയും ഇവിടുത്തെ ആരെ പറഞ്ഞു എനിക്കറിയില്ല. ഞങ്ങൾ ആദ്യമായിട്ട് കറങ്ങാനൊക്കെ പോകുന്നത് ഫെബ്രുവരി 14 കഴിഞ്ഞ വർഷമാണ്. എന്റെ ദൈവമേ, ഞാൻ സത്യം പറയാലോ, വെറുതെ സത്യം പലപ്പോഴൊക്കെ സത്യം പറയാലോ, പക്ഷെ ഇത് സത്യം ആണ്. അപ്പൊ എങ്ങനെയാണ് ഫെബ്രുവരി 14 സാധാരണ പെൺകുട്ടികളെ കൂട്ടി ഇങ്ങനെ കറങ്ങാൻ പോകാറുണ്ടായിരുന്നു? അല്ല, അതിന് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ ഏകദേശം കല്യാണം ഒക്കെ ഉറപ്പിച്ച സമയത്തായിരുന്നു. അപ്പൊ അന്നാണ് ആദ്യമായിട്ട് നമുക്ക് ചാൻസ് കിട്ടിയത്. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം കറങ്ങാൻ പോയത് കഴിഞ്ഞിട്ട് ഒരു സമയം കിട്ടിയപ്പോ കറങ്ങാൻ പോയി. അത് ഡേറ്റ് എക്സാക്ട്ലി ഈ ഡേറ്റ് വന്നത്. ഡോക്ടർ ആണല്ലേ മോള്, ഡെന്റിസ്റ്റ് ആണല്ലേ? എവിടെയാ പഠിച്ചതൊക്കെ? ഞാൻ കർണാടകയിലെ ചിത്രദുർഗ. ഈ ഹേമന്ത് ആണ് സ്വന്തം ജീവിതത്തിലോട്ട് വരാൻ പോകുന്ന പ്രതിശ്രുത വരൻ എന്ന് എപ്പോഴെങ്കിലും സ്വപ്നത്തെങ്കിലും കണ്ടിരുന്നോ? അതെ, ആഗ്രഹിച്ചിരുന്നോ? അങ്ങനെ സ്വന്തമാക്കിയതാണോ? അതേ വീട്ടുകാർ പറഞ്ഞു പെട്ടെന്നാൾ അയ്യോ ഹേമന്ത് അങ്ങനെ ആവുകയായിരുന്നോ? അങ്ങനെ വിചാരിച്ചെന്നില്ല, പക്ഷെ ഒരു കോയിൻസിഡൻസ് ഉണ്ടായി. അതായത് പണ്ട് ഇവിടെ ഹേമന്ത് വന്നിട്ടുണ്ടായിരുന്നു 1-1-3. അന്ന് ഞാൻ 1+2 ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മയും അച്ഛനും ഇങ്ങനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞു, ചെറുക്ക് കൊള്ളാം അല്ലേ, ഒന്ന് ആലോചിച്ചാലോ. നീ ഒന്ന് വളർന്നിരുന്നെങ്കിൽ കെട്ടിക്കാമായിരുന്നു. അങ്ങനെയല്ല, നമുക്കൊന്ന് ആലോചിച്ചാലോ, അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഏ വേണ്ട, ചെറുക്കന്റെ ചുണ്ട് വലിയതാ, അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ശരി, അച്ഛനും 1+2 + 1 പഠിക്കുന്ന സമയത്ത് 1-1-3 കണ്ടപ്പോൾ പെട്ടെന്ന് ഹേമന്തിനെ പറ്റി അച്ഛനും അമ്മയും ആഗ്രഹിച്ചു, കുട്ടി ഒപ്പം തന്നെ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ തന്നെ സ്വപ്നത്തിൽ ഇങ്ങനെ മനസ്സിലായിട്ട് താലോലിക്കായിരുന്നു? ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല അങ്ങനെ. പക്ഷെ ഒരു നിമിത്തമായിരുന്നു അത്. ഇല്ല, അത് അവിചാരം സംഭവിച്ചാണ്. എന്റെ ഒരു ഫ്രണ്ട് വഴി പ്രപ്പോസല് മൂവ് ചെയ്യുകയും അപ്പൊ നമുക്ക് ലൈക് കണ്ടപ്പോ ഓക്കെയാണ്. ഞങ്ങൾ പോയി കണ്ടു, ഞങ്ങൾ ആദ്യം നല്ല സുന്ദരി കുട്ടി, പിന്നെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? പിന്നെ ഡോക്ടർ എന്നുള്ള വലിയൊരു ഇഷ്ടപ്പെട്ടു. ജോലി ചെയ്യുകയും ചെയ്യാം, നമുക്ക് സേഫ് ആയിട്ട് ഡോക്ടർ നിലീന എന്നൊക്കെ പറയുമ്പോ ഒരു
രാജു പറഞ്ഞിട്ട് അറിയാം, കാരണം നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണല്ലോ. രാജുച്ച് എന്റെ അനീതിന്റെ ഭർത്താവ്. അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ കൊച്ചി തന്നെ ഇപ്പൊ ഒരു ക്ലിനിക്ക് ഇട്ടോ ഇട, അങ്ങനെ എന്തൊരു പ്ലാനിലേക്ക്? ഓക്കെ, ശരിക്കും പറഞ്ഞ ആക്ടിങ് ഭയങ്കര ഇഷ്ടമുണ്ടോ? ഉള്ളി ഒരു പാഷൻ ഉണ്ട്, എന്തെങ്കിലും ഒരു ഇഷ്ടമുണ്ടോ? ഇഷ്ടമാണ്. ഇഷ്ടമാണ്. എങ്ങനെ ഒരു അല്ലേ ചാൻസ് കിട്ടിയാ ഹേമന്ത് എന്ന് പറയണോ? ഹേമന്ത്രി കടത്തി വെട്ടി പെട്ട് വലിയൊരു നായികയായി എന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡോക്ടർ ആയിരുന്നാ മതി. എല്ലാ നല്ല ടാലന്റ് ഒക്കെ ഉണ്ട്, നല്ല ഡാൻസർ ഒക്കെയാണ്. ഇതെപ്പോഴും പറഞ്ഞു കേട്ടോ. അങ്ങനെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെ കുറച്ചൊക്കെ കേട്ടു. ഇനി നമുക്ക് പറയാന്നേ, അപ്പൊ വേറെ രണ്ടുപേരും കൂടെ വെയിറ്റിംഗ് ആണ്. അവര് ശരിക്കും പറഞ്ഞ ജീവിതത്തിലും വെയിറ്റിംഗ് തന്നെ. പക്ഷെ അവരെ പറ്റി എന്തൊക്കെയോ കഥകൾ ഊഹാപോഹകളൊക്കെ വന്ന് ഈ ഒരു വെയിറ്റിംഗ് ആണോ, കല്യാണം കഴിഞ്ഞോ, കല്യാണം കഴിഞ്ഞില്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞു, ഇവർ കല്യാണം കഴിക്കുന്നില്ല, അങ്ങനെ ഓൺലൈൻ ന്യൂസിലൂടെ നമ്മൾ കേട്ട കഥകളാണോ ഇവര് പറയാൻ പോകുന്നതെന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. നിങ്ങളുടെ സ്വന്തം നമ്മുടെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് നിങ്ങളുടെ വീട്ടിലെ കുട്ടിയെ പോലെ നിങ്ങൾ സ്വീകരിച്ച ഒരു കുട്ടിയാണ് ലച്ചു എന്നാണ് നമ്മുടെ മനസ്സിൽ വിളിക്കുന്ന പേര്. പക്ഷെ ആ കുട്ടിയുടെ ശരിക്കുള്ള പേര് ജൂഹി റസ്റ്റാഗി എന്നൊക്കെയാണ്. ജൂഹി റുസ്റ്റാഗിയുടെ ഒപ്പം വരുന്നു ജൂഹിയുടെ സ്വന്തം. അതെന്താണ്, എങ്ങനെയാണെന്നൊക്കെ കാര്യം അവര് തന്നെ പറയട്ടെ. സ്വന്തം ഡോക്ടർ, അതും ഒരു ഡോക്ടർ, ഒരു രണ്ട് ഡോക്ടർമാരാണ് വന്നിരിക്കുന്നത്. ഡോക്ടർ റോവിൻ, വാ ലക്ഷ്കുട്ടി, അല്ല ജൂഹി കുട്ടി. ഇങ്ങനെ ഒരു പേര് തന്നെ ശരിക്കും പറഞ്ഞ എല്ലാരും കേട്ട് ഞെട്ടി. ജൂഹി റുസ്റ്റാഗി എന്നൊക്കെ പറയണാണ് ഈ റുസ്തുഗി. എങ്ങനെയാണ് വളരെ ശരിക്കും ഈ റുസ്തുഗി എന്നുള്ള വിളിപ്പേര് വരാൻ കാരണം? നിങ്ങൾ ചുമ്മാ ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇട്ടതാണോ? അല്ല അല്ല, ഞാൻ ആക്ച്വലി നോർത്ത് ഇന്ത്യനാണ്. അത് ശരി, അതാണ് ഇപ്പൊ അടുത്ത് ഫേസ് കണ്ടപ്പം ഫേസിൽ എവിടെയോ ഒരു നോർത്ത് ഇന്ത്യ കടന്ന് കളിക്കാൻ. അപ്പൊ പക്ഷെ മലയാളമൊക്കെ നല്ല സ്ഫുടമായിട്ട് സംസാരിക്കുന്നു. അച്ഛൻ രാജസ്ഥാനി, അമ്മ മലയാളി, ഞങ്ങള് വന്ന് തമിഴാ. അല്ല ഞങ്ങള് പിന്നെ ഞങ്ങള് വന്ത് നമ്മള് നോർമലി തന്നെയാണല്ലോ. അമ്മ മലയാളി, അച്ഛൻ രാജസ്ഥാനി, മക്കൾ വന്ന് ബംഗാളി എന്നൊക്കെ പറയും. അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ തന്നെ ട്രോൾ ചെയ്താണ്. ശരി, നല്ല മിടുക്കിയാണ്, നല്ല സ്മാർട്ടാണ്. ഞാൻ ഫസ്റ്റ് ആണ് കാണുന്നത്. എങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യ, എങ്ങനെ മോളെ ഈ നോർത്ത് ഇന്ത്യ പിന്നെ എപ്പോഴാണ് ഇങ്ങോട്ട് മലയാളത്തിലോട്ട് കേരളത്തിലോട്ട് ചെക്ക് കയറിയത്? എത്ര നാളുണ്ടായിരുന്നു അവിടെ? ഞങ്ങൾ അവിടെ കുറച്ച് നാളുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ഇവിടെയാണ്, അതുകൊണ്ട് മലയാളം അത്യാവശ്യം. എങ്ങനെയാണ് രാജസ്ഥാനിയായ അച്ഛൻ മലയാളിയായ അമ്മേനെ കണ്ടുമുട്ടുന്ന കഥ? ലവ് മാരേജ് ഒന്നും അല്ല കേട്ടോ, അറേഞ്ച് മാരേജ് ആണ്. പപ്പയുടെ ഷോപ്പിന്റെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് പറഞ്ഞത് എന്റെ വീടിന്റെ അടുത്ത് ഇതേപോലെ ഒരു കുട്ടിയുണ്ട്, സാറൊന്ന് പോയി കണ്ടു നോക്കി. അച്ഛനൊക്കെ വീട്ടിൽ ഇപ്പോൾ ഹിന്ദിയാണ് സംസാരിക്കുന്നത്, മലയാളം ഒക്കെ അച്ഛൻ അറിയാവോ? അച്ഛനില്ല, മരിച്ചുപോയി 8 വർഷമായി. പപ്പ ഉണ്ടായിരുന്ന സമയത്ത്, 8 വർഷമായി അല്ലേ, പപ്പ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങള് വീട്ടില് നോർമലി ഹിന്ദിയാണ് സംസാരിച്ചോണ്ടിരുന്നത്. അച്ഛൻ എങ്ങനെ മരിച്ചത്? അറ്റാക്ക് ആയിരുന്നു. ഓ ശരി ശരി, എന്റെയും പപ്പ അറ്റാക്ക് തന്നെ. കാരണം ഈ സംഭവം വരുന്ന ഇന്ന പ്രായം എന്നൊന്നുമില്ല, വരാനുള്ള സമയം വൈകൂല്ലാന്ന് മാത്രം. റോവിൻ എന്താണ് ശരിക്കും, എന്തിലാണ് ഡോക്ടറെ? ഞാൻ ഫിസിഷ്യൻ, ഫിസിഷ്യൻ ആണ്. ഓ ശരി, MBBS കഴിഞ്ഞിട്ടുള്ളൂ. എങ്ങനെയായിരുന്നു നിങ്ങളുടെ പരിചയം? ഇപ്പൊ നിലവിൽ നിങ്ങൾ വിവാഹിതരാണോ? അല്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? അത്രയുള്ള സംഭവമുള്ളു. ശരി, നിങ്ങളുടെ പ്രണയ കഥയിലൂടെ നമുക്കൊന്ന് എത്തി നോക്കാം. നറുമുഖി എന്നൊരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ് കവർ സോങ്, കാവ്യാജത്തിന്റെ കവർ സോങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ അഭിനയിക്കാൻ പോയത്. ഫസ്റ്റ് കാണുന്നത്? യെസ്, ഫസ്റ്റ് കാണുന്നത് കെയർ ബേക്കറിയിൽ വെച്ചിട്ട്. നേരത്തെ പരിചയമുണ്ട്, ഒരു ബേക്കറി വെച്ചിട്ട് കാണുകയായിരുന്നു. അവിടെ എന്ത് പലഹാരം വാങ്ങി ചെന്നതായിരുന്നു? ഇല്ല, എനിക്ക് ഇവനെ ഓഫർ ചെയ്ത് ഫുഡ്. ഒരു കാഴ്ച ഉണ്ടല്ലോ, അതെന്ത് കാഴ്ചയായിരുന്നു? ഞങ്ങൾ ഓൺലൈനിൽ അറിയാം, പരിചയമുണ്ട് നേരത്തെ, പരിചയമുണ്ട്. ഞാൻ നാട്ടിൽ ഒന്ന് രണ്ട് മോഡലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പൊ അങ്ങനെ പരിചയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പ്രോജക്ട് ഒരുമിച്ച് വന്നു. എവിടെ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് ഒക്കെ? കോട്ടയത്ത്. അതിനുശേഷം പിന്നെ നർമോയ്ക്ക് ശേഷം പിന്നെ തുടങ്ങി അസ്ഥിക്ക് പിടിച്ച പ്രണയമായി മാറി. എപ്പോഴാണ് ഒരു വേവ് ലെങ്ത് തിരിച്ചറിഞ്ഞത്? ഓ ഇത് ശരിയല്ലല്ല. ഷൂട്ട് കഴിഞ്ഞ് പിരിയാൻ നേരം, പിരിയാൻ നേരത്ത് വല്ലാണ്ടൊരു വേദന, ഒരു വേദനയിലായിരുന്നു. എപ്പോഴും പ്രണയത്തിന്റെ ഒരു കൂടെ വരുന്ന ഒരു സംഭവമാണ് ഈ വേദന. ഈ വേദനിക്കാൻ തയ്യാറുള്ളവർ മാത്രമേ പ്രണയിക്കാനും റെഡി ആവാൻ പാടുള്ളൂ. പിന്നെ പറ കഥ പറ. ഡോക്ടർ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ കേട്ടു, സൗത്ത് ആഫ്രിക്കയാണ് ഇദ്ദേഹത്തിന്റെ ജന്മദേശം എന്ന് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. പേരന്റ്സ് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ എവിടെ? ജോഹന്നസ്ബർഗ്. ജോഹന്നസ്ബർഗ്. ഞാൻ വന്നിട്ടുണ്ട്, പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. അവിടെ ജനിച്ചു, അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു, 10th and 12th നാട്ടിൽ ചെയ്തു. ഞാൻ 12th കഴിഞ്ഞിട്ട് സിംഗപ്പൂർ പോയി മെഡിസിന്. സിംഗപ്പൂർ പോയി
അത് ശരിയായില്ല. സിംഗപ്പൂർ പോയിട്ട് എന്താ ശരിയാവാത്ത? അത് കിട്ടിയില്ല. എന്റെ ഒരു കസിൻ ഓൾറെഡി ഈസ്റ്റേൺ യൂറോപ്പ് പഠിക്കുന്നുണ്ടായിരുന്നു, ഈസ്റ്റേൺ യൂറോപ്പിൽ കസിൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ കോൺടാക്ട് എടുത്ത് അവിടുത്തെ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് അങ്ങോട്ട് പോയി. അവിടെയാണ് എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്തത്. ലച്ചു, ഇപ്പം ആ നമ്മുടെ സീരിയലിലൊക്കെ കുറച്ച് മാറി, എന്തായിരുന്നു അതിനുള്ള കാരണം? ഈ പ്രണയത്തിന്റെ ഒരു ഇതാണോ, തിരക്കാണോ, അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് ഡോക്ടറെ കൊണ്ട് എത്തിച്ചെന്നോ എന്താണത്? അല്ല, ആക്ച്വലി പഠിത്തം ഉഴപ്പി, അതാണ് കാരണം സമയം കിട്ടുന്നില്ല. ഫുൾ ഷൂട്ട് ആയിരുന്നു, 10 ദിവസം ഷൂട്ട് ആയിരുന്നു. 10 to 15, 20 days കണ്ടിന്യൂസ് ഷൂട്ട് ആയിരുന്നു. ലച്ചുവിന്റെ ഒരു ഭയങ്കര നികത്താൻ പറ്റാത്ത ഒരു കാരണം അത്രയ്ക്ക് എല്ലാരും എന്താണ് പെട്ടെന്ന് ഇത്ര എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നിയെന്ന് എന്ത് ഡോക്ടറിന് തോന്നുന്നു? ലച്ചുവിൽ കണ്ട പ്രത്യേകത എന്താണ്? ലച്ചുവും ജൂഹിക്കും ഒരുപാട് സാമ്യതകളുണ്ട്. രണ്ടുപേരും ക്യാരക്ടർ വൈസ് സെയിം ആണ്, ഓപ്പൺ ആണ്, നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതിന്റെ ആണ് അതിന്റെ ഇത്. പറഞ്ഞു ഡോക്ടറിൽ കണ്ട മോക്ക് ഏറ്റവും വലിയ ഒരു സാമ്യം, ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ സ്വഭാവമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു സ്വഭാവക്കാരനാണ്. അത് എന്ത് സ്വഭാവമാണ്? അത് തല്ലിപ്പൊളി. ആ നറുമുഖി എന്നുള്ള പാട്ടിന് എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു ഡാൻസ്? സത്യം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നറുമുഖി ഇവരോട് ചോദിച്ചപ്പോഴത്തേക്ക് നറുമുഖി അങ്ങനെ ഒരു സ്റ്റോറിയാന്നൊക്കെ പറഞ്ഞു. അത് പ്രസന്റ് ചെയ്യാൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മൾ അങ്ങ് വിട്ടു കൊടുക്കുകയാണ്. ഇവരുടെ ഫേവറേറ്റ് സോങ്ങിന് അപ്പൊ ഇവർ അഭിനയിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കേട്ടെ. ശരിയാണോ? ഒരു ആക്ടിങ് മനസ്സിൽ ഭയങ്കര ഇതുണ്ട്. എന്തെങ്കിലും ഒരു സ്വപ്നമാണോ, ഒരു ഡ്രീം ആണോ? ആക്ടിങ് പാഷൻ ആണ്. ഉറപ്പായിട്ടും നടക്കും. നമ്മുടെ വിസിൽ റൗണ്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വിസിൽ റൗണ്ട്, ക്വിസ് റൗണ്ട് ഒക്കെ ഇന്ന് എത്ര പേരാണ് ടിക്ടോക്കിലൊക്കെ എടുത്ത്. ഞാൻ പലതും എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ ഇങ്ങനെ ചിരിയും. ഒരു മുള്ളമ്മുടി പോലത്തെ ഒരു പയ്യനെ എടുത്ത് എപ്പോഴും സ്ഥിരമായിട്ട് നീ എന്ന് കണ്ടു. പിന്നെ ഒരു പെങ്കോച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെയൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് ഒന്നും മൂന്നിൽ കൊണ്ടുവരണം, ഞാൻ അതിനെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ റെഡി ആയിട്ടിരുന്നുള്ളൂ കേട്ടോ. ഇത് ഇത്ര ശ്രദ്ധിക്കാൻ തന്നെ കാരണം ഇതുപോലുള്ളൊരു കുസൃതി അല്ലെങ്കിൽ ക്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ആരാണല്ലോ അയ്യേ എന്നൊക്കെ പറയുന്ന പോലത്തെ ചോദ്യങ്ങളും അതിൻ്റെതായ ഒരു ഒരു രസകരമായിട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പം ശരി, തുടങ്ങാം. ക്വിസ് റൗണ്ടിന് വേണ്ടി തയ്യാറല്ലേ? പണിഷ്മെന്റ് ഉണ്ട്, ഉത്തരം തെറ്റിയാല് ബൗളിൽ കൈയിട്ടെടുക്ക, ഉത്തരം തെറ്റിയില്ലെങ്കിൽ സമ്മാനം ഉണ്ട്. റെഡി? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റെയർ മറവി, പ്രായം ബാധിച്ചിരിക്കുന്നു. ശരി, ഓക്കെ. അപ്പൊ വിസില് എല്ലാം വർക്കിംഗ് ആണോ നോക്കി? വർക്കിംഗ് കണ്ടീഷൻ ഓക്കെ. ഈ കൈ സീസൺ തുടങ്ങിയ പിന്നെ ഒരു 50 ഗസ്റ്റ് വന്നിട്ടുണ്ട്. അവരൊക്കെ ഇതേ വിസിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്ടീരിയ ഒന്നും വരില്ല, അസുഖം വരുന്നുള്ളൂ. അപ്പോ ആർക്കും ഒന്നും വരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുകയാണ്. റെയർ ബ്ലഡ് ഗ്രൂപ്പ് ഏത്? ചിലത് കുസൃതി മാത്രമല്ല, കുറച്ച് സീരിയസും വരും. കാരണം ചില സമയത്ത് അങ്ങനെ വരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ പോക്ക്. ഇത് കുറച്ച് സീരിയസ് ആട്ടോ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കുസൃതി ആക്കുന്നില്ല. ഉത്തരം പറഞ്ഞിരിക്കണം. മൈക്ക് ഓ നെഗറ്റീവ്. ഉത്തരം വളരെ തന്നെ പൊട്ടത്തെട്ടിയായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തെറ്റിച്ച് പറഞ്ഞിരിക്കുന്ന അതിന്റെ വളരെ റയർ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എ ബി നെഗറ്റീവ് ആണ്. ശരിയാണ്, ഞങ്ങൾ തീരെ വിവരമില്ലാത്തവരല്ല എന്ന് ഡോക്ടേഴ്സിന് മനസ്സിലായല്ല. അത് മതി. ശരി, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. ലോക പ്രശസ്തനായ ചന്ദ്രനാരാണ്? ഇത് ഇച്ചിരി കുസൃതി ആട്ടോ, നിങ്ങൾ സീരിയസ് ഇതിലോട്ട് പോകണ്ട. പക്ഷെ ശരിക്കും ഞങ്ങളുടെ പറ്റുമെങ്കിൽ ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ടീമിലോട്ട് ഒന്ന് ജോയിൻ ചെയ്താൽ. സാലറി ഉണ്ട്, മന്ത്ലി സാലറി ഉണ്ട്, വിത്ത് ഫോൺ നമ്പർ അടക്കം തരണം.
അതിന്റെ ഉത്തരം ഇതായിരുന്നു ഭൂമിയുടെ ഉപഗ്രഹം. ഇതായിരുന്നു നല്ലത്. പക്ഷെ ചോദ്യകർത്താവിന് തന്നേക്കുന്ന ചോദ്യം തെറ്റിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ശിക്ഷയ്ക്ക് വിധേയനാകും. പക്ഷെ ഹേമന്തിന്റെ ഉത്തരത്തിൽ കുസൃതി വന്നല്ലോ, അപ്പൊ നമുക്ക് കിട്ടുകയും ചെയ്യും. പണിഷ്മെന്റ് കിട്ടും. റോൾ റിവേഴ്സ്, പാർട്ണർ ഫീമെയിൽ ആവുക, അതിന് പെട്ടെന്ന് ഹേമന്തായി മാറുക, പെട്ടെന്ന് തെറ്റിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഭർത്താവ് എന്ത് വന്നാലും ഭാര്യ കൂടെ അനുഭവിക്കണം. സിറ്റുവേഷൻ ഇതാണ്. ഹേമന്ത് നീലിമയാണ്, നീലിനെയാണ്. നീലിന കണ്ണാടി നോക്കി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഹേമന്ത് ജിമ്മി പോകാൻ വേണ്ടി ഒരുങ്ങിക്കോളൂ, ഒരുങ്ങിക്കോളൂ. ഇവിടെ കൊണ്ട് എവിടെ ഒരു സാധനം വെച്ചാലും ഇവിടെ എവിടെ കൊണ്ട് മാറ്റി വെക്കും. മോളെ, ഞാൻ ഇവിടെ ജിമ്മി പോകാൻ വെച്ച സാധനങ്ങളൊക്കെ എവിടെ? നിനക്ക് ജിമ്മി ജിമ്മി മാത്രം, ഞാൻ ഒരു ഫംഗ്ഷൻ ഒരുക്കിക്കൊണ്ടിരിക്കാം. ഓക്കേ, നീ പോകോ. എനിക്ക് ഞാൻ നിന്നോട് 100 വട്ടം ചോദിച്ചിട്ടുണ്ട്, കവള് കുറഞ്ഞോ കവള് കുറഞ്ഞോ എന്നോട് ചോദിക്കില്ലേ? കവള് ഇപ്പൊ ഇന്നലെ ഭക്ഷണം കഴിക്കത്തോ, കവള് കുറച്ച് കുറഞ്ഞ നാളെ ഒന്നിനും കൂടി പോകലാണ്. കവള് കൂടിയിരുന്ന ഞാനിവിടെ മസിലിടണം, നാളെ ഒന്നും മൂന്നും പോകണല്ലോ. ഇവിടെ മസിലും കവളാണ് പ്രശ്നം. കവള് കുറയ്ക്കില്ല. എന്റെ എന്റെ മുടി കേൾസ് കറച്ചാണോ? എന്റെ സാധനങ്ങളെല്ലാം എടുത്തു വെക്കാം. അപ്പോ ഇപ്പൊ നിലവിൽ ആർക്കൊക്കെ പണിഷ്മെന്റ് കിട്ടി? ഇപ്പൊ രണ്ടുപേരും തുല്യ തുല്യോട് പണിഷ്മെന്റ് നിൽക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ണാന്റെ അച്ഛന്റെ പേരെന്ത്? അച്ഛനൊക്കെ അച്ഛനൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. അണ്ണാന്റെ അച്ഛനും അമ്മയും മറ്റേ ഒരു കൂട്ടുകുടുംബം അതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അണ്ണാന്റെ അച്ഛൻ, കാരണം അണ്ണാൻ കുഞ്ഞും തന്നല്ലായത്. അപ്പൊ അണ്ണാന് കുഞ്ഞുണ്ടെന്ന് മനസ്സിലായി. അണ്ണാൻ അച്ഛനും ഉണ്ട് അമ്മയുണ്ട്, എല്ലാണ്ട് കുഞ്ഞു വരുന്നല്ലോ. അപ്പൊ അണ്ണാന്റെ അച്ഛന്റെ പേരെന്താ? അണ്ണാൻ വെല്ലണ്ണാൻ. 1, 2 ആരാണ് പകുതിക്ക് വെച്ച് നിർത്തി? പറ ഊതിയിട്ട് പറ. ആ പറക്ക് പണിയിട്ട് കൊടുക്കും. അപ്പൊ കേട്ടാ എന്റെ ഉത്തരം, അണ്ണാറക്കണ്ണൻ. അപ്പൊ ശരിക്കുമുള്ള അണ്ണാന്റെ അച്ഛന്റെ പേരാണ് ആർ കണ്ണൻ. അണ്ണാരെ കണ്ണ, അണ്ണാർ കണ്ണൻ. അപ്പൊ ആർ കണ്ണൻ? ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. അതെ, ഭാര്യ തന്നെ ഭർത്താവ് ഏൽപ്പിച്ചിരിക്കണം. കുഞ്ഞിനെ പോലെ സംസാരിക്കുക. ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ മക്കളാണേ. വാടേ, നമുക്ക് ചേട്ട വാടെ സ്കൂളിൽ പോവാ. അമ്മ ഇവ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാ എന്റെ അടുത്ത് കൂട്ടുകൂടില്, വേറെ പിള്ളേരുടെ അടുത്തൊക്കെ സ്കൂളിൽ കൂട്ടുകൂടി, എന്റെ അടുത്ത് മാത്രം. അവിടെ നോക്കണം, നിന്റെ കടമയായിരുന്നു. എവിടെ നോക്കണം? ഭക്ഷണം ഒക്കെ എടുത്ത് തിന്നാനാണ്. ചേട്ടനല്ലേ എപ്പോഴും അമ്മക്ക് ഭക്ഷണം കൊടുക്കണം. പൊതിഞ്ഞ് സെപ്പറേറ്റ് സെപ്പറേറ്റ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. വള്ളി ഇല്ലാത്തപ്പോൾ മരം, വള്ളി ഉള്ളപ്പോൾ ഒരു രോഗം, എന്താണത്? വള്ളി ഇല്ലാത്തപ്പോൾ ഒരു മരമാണ്, വള്ളി ഉള്ളപ്പോൾ അതൊരു രോഗമാണ്. നല്ല ബ്രില്യൻ ക്വസ്റ്റ്യൻ. 1, 2, 3 അപ്പൊ വള്ളി ഉള്ളപ്പോൾ പനിയും, വള്ളി ഇല്ലാത്തപ്പോൾ പനിയും. നല്ല ക്വസ്റ്റ്യൻ. സമ്മാനം. ഹായ്, നല്ല രസം. വേണേ ഒരു ഫാമിലി ഫോട്ടോ എടുത്തു. ശരി, അപ്പൊ അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. റെഡിയാക്കി വെച്ചോ ATMന്റെ ഫുൾ ഫോം. എനി ടൈം മണി.
ഹേമന്തിന് ഒരു ലവ് ലെറ്റർ എഴുതുക, മുക്കുംബേനെയൊക്കെ തന്നിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞില്ല എന്ന് സങ്കല്പിക്കുക. എഴുതിയാണ് ഏട്ടൻ, നമുക്ക് നോക്കാം എത്ര പെട്ടെന്ന് എഴുതാൻ പറ്റുമോ ആർക്കെങ്കിലും നോക്കട്ടെ. എങ്ങനെയുണ്ടെന്നോ പ്രിയപ്പെട്ട ഏട്ടന്, ഏട്ടനാണോ വിളിക്കുന്നത്? തിരിച്ചങ്ങോട്ടും തന്നെ വിളിക്കുന്നത്? ഷമ്മി ഹിറോ. പ്രിയപ്പെട്ട ഏട്ടന്, ഏട്ടന് സുഖമാണോ? സിനിമയിൽ നല്ലൊരു റോളൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ടോ? ഇത് കൊറേ നാളുകൂടി കാണാനായിട്ട് പെട്ടെന്ന് എഴുതുവാ കേട്ടോ. എനിക്ക് കാണാൻ തോന്നുന്നുണ്ട്. ഏട്ടന് എത്രയും പെട്ടെന്ന് എന്റെ അടുത്ത് വരാനും വിശേഷം നേരിൽ കാണുമ്പോൾ പറയാൻ, വിശേഷം ബാക്കിയെല്ലാം നേരിൽ കാണുമ്പോൾ പറയാം. ഇത് ഏട്ടന്റെ സ്വന്തം മോള്. ഇത് വളരെ മാന്യമായി എഴുതിയ കത്ത്. ശരിക്കുമുള്ള കത്ത് വായിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ പരിപാടി ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന് ഈ പ്രാവശ്യത്തെ എപ്പിസോഡില് ഒരു ഗെയിം കൂടെ ആഡ് ചെയ്യുകയാണ്. ബക്കറ്റിന് നിറയെ നല്ല കളർഫുൾ ബോൾസ് ഇരിപ്പുണ്ട്, പിന്നെ കുറച്ച് കപ്പ് ഗ്ലാസ് ഇരിപ്പുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബോൾ കൊണ്ട് അതിൻ്റെ അകത്ത് കൊണ്ട് ഇടുക, അതിൽ വെച്ചിരിക്കുന്ന ഈ ബോളിനകത്ത് കൊണ്ടിടുക. ഏറ്റവും കൂടുതൽ ബോള് ആരാണ് കൊണ്ടിടുന്നത് അവർക്കായിരിക്കും പ്രൈസ് ലഭിക്കാൻ പോകുന്നത്. എന്ത് എളുപ്പമാണല്ലേ. പക്ഷെ അങ്ങനെ ചുമ്മാതെ കൊണ്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടിടുക അല്ല, ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ കൈ ഉപയോഗിക്കാണ്ട് മൂക്കോ വായോ എന്ത് തലയോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വേണം ഇനി അങ്ങോട്ട് മുന്നോട്ട് ജീവിതവും എന്ത് തീരുമാനം എടുക്കുന്നതും ഒരേപോലെ അല്ലേ അങ്ങോട്ടും കൂടെ പങ്കുവെച്ചല്ലേ. അതുപോലെ ഈ ബോൾ കൊണ്ട് ഇടാനാണെങ്കിൽ കൈ നിങ്ങൾ ഉപയോഗിക്കരുത്, കൈ തൊടരുത്. വേണേ ഇങ്ങനെ കൈ പിടിച്ചോ. ഇവരെ ഇവിടെ വെച്ചിരിക്കുന്ന ഇങ്ങോട്ട്, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ്, അങ്ങോട്ട് വാ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ ബോൾ കൊണ്ടേ ആ ബോളിനകത്ത് കൊണ്ടിടാൻ പോകുന്നത് നമുക്ക് നോക്കാം. മത്സരം തുടങ്ങാൻ പോകുന്നു. ഇത് കാര്യം പറഞ്ഞ ഒരു രസമാണെങ്കിലും നമ്മളൊരു മത്സരത്തിൽ തോറ്റു പോകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു നാണക്കേട അല്ലെ. ഒരു ചമ്മല്, ഒരു വല്ലാണ്ട് നാട്ടുകാരുടെ പരിഹാസം, നാട്ടുകാരുടെ പരിഹാസം കളിയാക്കുക, പിന്നെ പുറത്തിറങ്ങാൻ നടക്കാൻ മേലായി. ഓക്കെ, റെഡി, 1, 2, 3 സ്റ്റാർട്ട്. നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും ഹേമന്തും നീലിമേനാണ്. എന്താ സത്യത്തിൽ നിങ്ങൾക്ക് എന്താണ് കാരണം? സത്യത്തില്
ഇവർക്കായിരുന്നു പറന്നു നടന്ന് ഞാനൊരു ഇവർ വിജയിക്കുന്ന വിചാരിച്ചത്. ഇവര് ഭയങ്കര വിജയിച്ച ആൾക്കാരോട് ആദ്യം ചോദിക്കാം, നിങ്ങൾ ഒരു ധാരണ പുറത്താണ്, സമാധാനമായിട്ടാണ് പോയത്? നിങ്ങൾക്ക് എല്ലാം തിടുക്കമാണ്, കാരണം കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അതല്ല, രണ്ട് മൂന്നെണ്ണം ഇതിൽ കൊണ്ടിട്ട് തെറിച്ചു പോയി, ഇതിനകത്ത് വീണിട്ട് കൊണ്ടു കൊണ്ടില്ല എന്നുള്ള രീതി. അങ്ങനെ കൊണ്ടു എന്തായാലും രസം ഉണ്ടായിരുന്നു, മത്സരക്കാരെ നല്ല രസമുണ്ടായിരുന്നു. നല്ല വാലന്റൈൻസ് ഡേക്ക് പറ്റിയ ഒരു ഗിഫ്റ്റാണ് ഇവർക്ക് വീട് ലഭിച്ചത്. വിഷമിക്കുണ്ടായാലും വിഷമിക്കുണ്ടോ? അയ്യോ, കൊച്ചിന് ഒന്നും തരാണ്ട് വിടാൻ ഞാൻ മനസ്സ് അനുവദിക്കുന്നില്ല, കാരണം ഇതുവരെ വന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. നിങ്ങൾ രണ്ടുപേർക്കും ഇരിക്കട്ടെ, നിങ്ങളുടെ ഇടയിൽ ഒന്നൊന്ന് മൂന്നാക്ക. പവേർഡ് ബൈ മെറി ബോയ് ഐസ്ക്രീം ആൻഡ് ഡ്യൂട്ടൻ എൽ ഇ ഡി. നമ്മളോടൊപ്പം പ്രണയാതുരമായ കുറച്ച് നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രണയ തുളുമ്പി നിൽക്കുന്ന ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ഇവരുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ തന്നെ എന്താ പറയാ, അതിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് യുവമിഥുനങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹേമന്തും ഭാര്യ സഹധർമ്മിണി ഡോക്ടർ നിലീന, ഇപ്പോഴേക്കും ഞാനൊന്ന് കറക്റ്റ് പറയട്ടെ, ഞാൻ പല പേരും വിളിക്കുന്നുണ്ട്. അതുപോലെ ലച്ചു എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ലച്ചു, നമ്മുടെ നമുക്ക് ലച്ചു ആണെങ്കിലും ലച്ചുവിന്റെ ഒറിജിനൽ പേര് ജുഹി റുസ്റ്റുഗി. ഇത് പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എല്ലാരും ഇങ്ങനെ പറയുമായിരുന്നു, എന്ത് പേരാ എന്ന് ചോദിക്കുമായിരുന്നു. അതെ, പിള്ളേര് വേറെ പേര് വിളിക്കാം. ജുഹി തവള എന്നാ വിളിച്ചോണ്ടിരുന്നത്, ജുഹി തവള, ജുഹി ചവള എന്നുള്ള മാറ്റിട്ടില്ലേ. അതുപോലെ ഡോക്ടർ റോവിൻ. അപ്പൊ ഇതൊക്കെ നമ്മൾ കുറെ ആദ്യം തൊട്ട് ഇവരുടെ വിശേഷങ്ങളോടൊക്കെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് തമാശ കളി കാര്യങ്ങൾക്ക് ഇനി കുറച്ച് സീരിയസ് ആയിട്ട് കാര്യത്തോട് വരാം. ഹേമന്തിന്റെ ഇനി പുതിയ പ്രോജക്ട്സ്, അതില് ഭാര്യ കടന്നു വന്നപ്പോഴത്തേക്കും ഭയങ്കര സപ്പോർട്ടാണോ? അത് എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഹേമന്തിന് ശരിക്കും ഫീൽ ചെയ്യും? ഇതുവരെ അച്ഛൻ അമ്മ സഹോദരന്മാരുണ്ടോ? എനിക്ക് ചേച്ചിയുണ്ട്. ഒരു ചേച്ചി, അവരുടെ നിന്നും ഇപ്പോൾ ഫുൾ നീലിമെങ്ങ് കൺട്രോൾ ഏറ്റെടുത്തോ? ഒത്തിരി മൂവീസ് കാണുന്നതാണ് നീലിന, ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ ഒത്തിരി കാണുന്നതാണ്. അപ്പൊ എന്നെ കുറെ മൂവീസ് എടുത്ത് കാണിക്കാറുണ്ട്, ഇൻട്രസ്റ്റിംഗ് പല മൂവീസ് എടുത്ത് കാണിക്കാറുണ്ട്. ഞാൻ സിനിമ കാണുന്നത് പൊതുവെ കുറവാണ്, ഇപ്പൊ ഒത്തിരി മൂവീസ് ഞാൻ കാണാറുണ്ട്. അല്ല, ഒരു മടുപ്പാണ് സിനിമ, എന്നെ കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇപ്പൊ എല്ലാ സിനിമാസും എല്ലാ സിനിമയും കാണാറുണ്ട്. പിന്നെ കുറെ സജഷൻസ് പറയും, ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഭയങ്കര മോട്ടിവേഷൻ ആണ്. ഹേമന്തിനെ പറ്റി പറയുമ്പോഴേ, ഒരു ഭർത്താവ് എന്ന രീതിയിൽ പുള്ളിയിൽ കണ്ട ഏറ്റവും നല്ല കുറച്ച് ക്വാളിറ്റീസ് പറയാനാണെങ്കിൽ, ആള് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, എല്ലാ ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥത നേരത്തെ ഉണ്ടായിരുന്നു എനിക്കറിയില്ല, ഇപ്പൊ ഉണ്ട്. ആക്ടിങ് തന്നെയല്ല, എന്ത് ഭയങ്കര ആത്മാർത്ഥതയാണ്, ആത്മാർത്ഥതയാണ്. കൈയും കാലം വെച്ച ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അതാ ഇത് ഹേമന്ത് ആയിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാരോടും നല്ല സ്നേഹമാണ്, അത് എല്ലാ പെൺകുട്ടികളോടും, എല്ലാരോടും, ആൺകുട്ടികളോടും, എല്ലാരോടും സ്നേഹം. ശരി, ഇനി ലച്ചുവിലോട്ട് പോകുന്നതിന് മുമ്പ് ഹേമന്ത് ഞാനിവിടെ പാടുന്ന പാട്ടിനൊപ്പം തന്നെ ഫുള്ള് ഇങ്ങനെ പാടുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം കേൾക്കാതെ പിന്നെ പിന്നെ ഒരു രക്ഷയില്ല, എന്റെ ചെവിയുടെ അടുത്തൊക്കെ നിന്ന് പാടി, ഞാൻ പാടും കേട്ടോ എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ആസ്വദിച്ചാലോ. എന്റെ ചെലുത്ത ചെമ്പരും തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരും ഞാനല്ലേ, ഞാനല്ലേ, നിന്റെ മാറിലെ മായ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ, എനിക്കല്ലേ. കിളുങ്ങാക്കിങ്ങിണിച്ച പേ ചിരിക്കാ ചെമ്പകമുത്തേ, പിണങ്ങാൻ എന്താണ് എന്താണ്, ഹൊയ് 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 ഹൊയ്, ഇണങ്ങാൻ എന്താണ് എന്താണ്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചെലുത്ത ചെമ്പരും തല്ലേ, എന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ, എന്റെ മാറിലെ മായ ചന്ദനപ്പൊട്ട് എനിക്കല്ലേ, എനിക്കല്ലേ. അത് നിലീന കൊടുക്കുന്ന ശബ്ദം, അവിടെ ശബ്ദം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ശബ്ദം നൽകിയത് മാത്രം. ഓക്കെ, ഇനി ലച്ചുവിലോട്ട് വരാം. ജുഹി, എന്തോ എന്താണ് ബാക്കി വിശേഷങ്ങൾ? കല്യാണം എവിടം വരെയായി? ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, കല്യാണം കഴിക്കാണ്ട് തന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചു ഇങ്ങനെയൊക്കെയുള്ള ഇതിന് മറുപടികൾ ഒരുപാട് പറയേണ്ടി വന്നു, കാണും മടുത്തു കാണും അല്ലെ? ഇല്ല, ഞങ്ങള് പറയേണ്ട വന്നില്ല, കാരണം എല്ലാം അവര് തന്നെ അങ്ങ് തീരുമാനിച്ചു. ആക്ച്വലി ഞങ്ങളുടെ കല്യാണം, കല്യാണത്തിന്റെ ഡേറ്റ്, കല്യാണക്കുറി,
വിഷമം തോന്നിയിട്ടുണ്ടോ? എന്തിനാ ഇങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ട്? കാരണം വേറൊരാളുടെ ലൈഫ് വെച്ച് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അത് വേറെ സംഭവം ഒന്നും ഉണ്ടാവില്ല. അവര് കൊടുക്കുന്ന ഹെഡിംഗിലായിരിക്കും, ഹെഡിംഗിലായിരിക്കും രച്ചുവിന്റെ വിവാഹം. അത് എത്ര പേര് വായിക്കും അല്ലെ? അത് ആരും തുറന്നു വായിക്കാറില്ല. ഓപ്പൺ ലിങ്ക് ഒന്നും ഓപ്പൺ ചെയ്യാൻ പോകുന്നില്ല. ആ ഹെഡിംഗ് വായിച്ചിട്ട് സ്വയം അങ്ങ് ഉൾക്കൊള്ളും. ഇതിപ്പോ പോട്ടെ, ഇതിപ്പോ ഇവര് തമ്മിൽ കല്യാണം എന്തായാലും കഴിക്കുമെന്ന് തന്നെ വെക്കാം. കല്യാണം ഒന്നും കഴിക്കാണ്ട് ജസ്റ്റ് ഒരു 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 എന്തെങ്കിലും ഒരു വീഡിയോ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വെച്ച് അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചിട്ടില്ലാത്ത ഒരാൾക്കാരത്തേക്ക് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്തായിരുന്നു? ഞങ്ങളുടെ ഫസ്റ്റ് ഷൂട്ടിന്റെ ഫസ്റ്റ് ഫോട്ടോ ഔട്ട് ആയപ്പോ തന്നെ അവര് റിലീസ് ചെയ്തപ്പം ഫോട്ടോക്ക് ക്യാപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇത് ഷെയർ ചെയ്തവർക്ക് ക്യാപ്ഷൻ ഒന്നുമില്ല. അപ്പൊ തന്നെ കൂടെ ഉള്ളത് ആരാണ്? അപ്പൊ ഞാനും റോവിന് നിക്കാണ്. അപ്പൊ തന്നെ ജൂയിയുടെ കാമുകനാണോ അല്ലെങ്കിൽ ലച്ചുവിന്റെ വരനാണോ കാമുകനാണോ? ഒരു തലവരി തമ്മിൽ എന്താണ്? ഞങ്ങള് ഇടയ്ക്ക് വിളിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു, എടാ ഇങ്ങനെ ന്യൂസ് വന്നല്ലോ, എന്താ ചെയ്യുന്നത്? നിങ്ങൾ അങ്ങോട്ടും ന്യൂസ് വരുമ്പോ അങ്ങോട്ടും കൂടി വിളിച്ച് പുതിയ ന്യൂസ് കണ്ടോ എന്താണ്? നമ്മൾ വീണ്ടും കെട്ടി ചേടാ, നമ്മൾ കെട്ടിയില്ലല്ലോ, എന്നാ പിന്നെയും കെട്ടിയാലോ? അങ്ങനെയായിരുന്നോ? ഏകദേശം ഞങ്ങൾ ലിങ്ക് അങ്ങോട്ട് ഇങ്ങോട്ട്, ഇവന് ഓസ്ട്രേലിയയിലായിരുന്നു ആക്ച്വലി ആ സമയത്ത്. അപ്പൊ ഇവിടുന്ന് നാട്ടിലെ വാർത്തകളൊക്കെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു തരും. അവിടുത്തെ വാർത്തകളൊക്കെ ഇവൻ കാണുന്ന ഓൺലൈൻ ന്യൂസ് ഒക്കെ ഇവന് ഇങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് അയച്ചു തരും. എന്തായാലും ന്യൂസുകാരൻ ഇങ്ങനെയൊക്കെ ആക്കി. അപ്പൊ നിങ്ങൾക്കും അത് മാത്രമല്ല, നിങ്ങൾക്കും മനസ്സുകൊണ്ടും എല്ലാ സ്വഭാവം കൊണ്ടും അബദ്ധം പറ്റിയതല്ലല്ലോ. ന്യൂസ് വന്നോണ്ട് മാത്രം അടുപ്പം വന്നതും അല്ല അല്ലെ? എന്തായാലും മനസ്സുകൊണ്ട് ഇഷ്ടം. ഇനി എന്നായിരിക്കും നമുക്ക് കല്യാണക്കുറി കിട്ടുന്നത്? നല്ല ടൈം എടുക്കും, ഒരു വൺ ഇയർ മിനിമം എടുക്കും. വൺ ഇയർ അല്ലേ? ഞങ്ങള് പേടിച്ചു, ഇനി നല്ല ടൈം. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചെയ്ത് തീർക്കാനുള്ള കുറച്ച് കാര്യം, കുറച്ച് പ്രതികാര ഇതുണ്ട്, ചെയ്ത് തീർക്കാൻ കുറച്ച് പക പോക്കാനുണ്ട്. സമയമുണ്ടല്ലോ. ശരി, ഇപ്പൊ എന്താണ് രണ്ടുപേരും ചെയ്തോണ്ടിരിക്കുന്നത്? എന്ത് കോഴ്സ് പൂർത്തിയാക്കാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു പഠിച്ചോണ്ടിരുന്നത്, അത് പകുതിക്ക് വെച്ച് നിർത്തിയേക്കാണ്. എനിക്ക് അതൊന്ന് പൂർത്തീകരിക്കണം. പിന്നെ എനിക്ക് പി ജി ഫിനിഷ് ചെയ്യണം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമായിരിക്കും അപ്പൊ നമ്മള് കേട്ട ഇപ്പൊ നടന്നു കഴിഞ്ഞ കല്യാണം നടക്കാൻ പോകുന്നത്. ശരിക്കും നടക്കാൻ പോകുന്നത്. അപ്പം ഈ പേരന്റ്സിന്റെ ഒക്കെ സപ്പോർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീട്ടില് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പ്രശ്നം ഞാൻ ഓൾറെഡി എന്റെ അമ്മയുടെ അടുത്തും ചേട്ടന്റെ അടുത്തും ഭയങ്കര ഫ്രാങ്ക് ആണ്. അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇത് ഞങ്ങൾക്ക് മനസ്സിലായപ്പോഴത്തോളം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഇങ്ങനെയാണ് സംഭവങ്ങളൊക്കെ. അപ്പൊ ചേട്ടനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ ഞാൻ പോയി കണ്ട് സംസാരിച്ചായിരുന്നു. എന്റെ വീട്ടില് ആദ്യം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതുപോലെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ 2020 അല്ലേ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് വരത്തില്ല. തിരിച്ച് അങ്ങോട്ടൊരു ചോദ്യം, ജൂഹിയിൽ കണ്ട ഇത്രയും അട്രാക്ഷൻ തോന്നാൻ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലോട്ട് വിളിക്കാൻ തോന്നിയ കുറച്ച് പ്ലസ് പോയിന്റ്സ് പറയാനാണെങ്കിൽ ഭയങ്കര ഡൗൺ ടു എർത്ത്, ഭയങ്കര ഡൗൺ ടു എർത്ത്. പിന്നെ ഭയങ്കര ഫ്രാങ്കാ, ഒന്നും ഹൈഡ് ചെയ്യത്തില്ല. എന്ത് ഇമോഷൻ ആണെങ്കിലും അപ്പൊ ദേഷ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും അപ്പൊ തന്നെ പുറത്ത് കാണിക്കും. പിന്നെ ആദ്യം ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ ഇവിടെ നടക്കാൻ പോയി, വെറുതെ ഫോട്ടോസ് നടക്കാൻ പോയി. അപ്പൊ ഇവള് ചെരുപ്പില്ലാതെ നടന്നു മഴയത്ത്. അപ്പൊ അത് എന്നെ അവളൊരു ആക്ട്രസ് ആണ്, അപ്പൊ അവൾ ഇതൊക്കെ ടേക്ക് അറിയേണ്ടതാണ്. അപ്പൊ അവൾക്ക് പക്ഷെ അതാ ഇഷ്ടം. അപ്പം എപ്പോഴും ആരെങ്കിലും പക്ഷെ എന്തായിരുന്നു മോക്ക് എന്തായാലും മഴ ഫീൽ ചെയ്യണം, മനുഷ്യരല്ലേ, മഴയൊക്കെ ഒന്ന് ഒളിച്ചിരുന്ന് നനയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങ് ഇറങ്ങി മഴ കണ്ട ഷൂട്ടിന് പോണെങ്കിൽ എന്താണെങ്കിലും വണ്ടി നിർത്തിച്ച് പുറത്ത്. മഴ ഭയങ്കര ഇഷ്ടം. തിരിച്ച് ഇതേപോലെ ക്വാളിറ്റീസ് പറയാനാണെങ്കില് ഇത്രയും പരിസ്ഥിതിക്ക് രച്ചുവിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം കൂടെ പറയണം. ഇഷ്ടപ്പെടാത്തത് എല്ലാരെയും കണ്ണടച്ച് വിശ്വസിക്കും, എല്ലാരെയും കണ്ണടച്ച് വിശ്വസിക്കും. ഇനി ഇന്ന് കണ്ട ആളെ ഒരു ഹാഫ് ആൻ അവർ കണ്ട ആളെ ലൈഫിലേക്ക് ട്രസ്റ്റ് വർക്ക് തിരിച്ചാണെങ്കിലോ? തിരിച്ചു ഇങ്ങനെയൊക്കെ ഭയങ്കര ഡൗൺ ടു കുറച്ച് മാറ്റി പറയാം. അത്രയും മഴ കണ്ടാ പ്രശ്നമാണ്, പിന്നെ ചെരുപ്പില്ലാതെ പിന്നെ ആരെയും വിശ്വസിച്ചോ ഇല്ല. ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോ അഭിനയിക്കാനാണെങ്കിലും ഇതേപോലെ ഷോയ്ക്ക് വരാനാണെങ്കിലും നമ്മള് മടി പിടിച്ചിരുന്നാലും പൊടി 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 എന്നും പറഞ്ഞിട്ട് പുറകെ വിടും. ശരി, അപ്പൊ എന്നാ പിന്നെ നിങ്ങൾ ഇവര് പാടി നിങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരു വല്ലാത്ത വിഷമം കിടക്കണ്ട. ഞങ്ങളും ൂര് കായലിന്റെ കരക്കലുണ്ടൊരു കൈത കൈത മുറിച്ചു മുള്ളും നീക്കി
പുതിയ പ്രൊജക്ട്സിലോട്ടൊക്കെ പോകുന്നു. അത് രണ്ട് തമിഴ് മൂവി സ്റ്റാർട്ട് ചെയ്യാനുണ്ട്, മലയാളം മൂവി സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അപ്പൊ വളരെ ഹാപ്പി ഞങ്ങൾ എപ്പിസോഡിൽ വരാൻ പറ്റിയ സന്തോഷം ഒരുപാടുണ്ട്. ഇവരെയും പരിചയപ്പെട്ട സാധിച്ചൊരു സന്തോഷം. അതുപോലെ ഞങ്ങൾക്കും ഭയങ്കര ഫാനാണ് ഞാൻ. കണ്ടുപിടിക്കുമ്പോ ഒന്നും ഇല്ല ആള്. ഞാനും യെസ്, ഹലോ, താങ്ക് യു. യെസ്, ഹലോ.